വെഡ്ഡിംഗ് സാരികളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ? സർവീസും കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. രാവിലെ അവിടെ കോട്ടയത്തുനിന്ന് എട്ടായി പോകുന്നു. അതായത് നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ വീട്ടില് കോട്ടയംകാരാണ് കൂടുതൽ വരുന്നത് പറഞ്ഞത്. അതെ, സർവീസ് നന്നായിട്ട് മാറ്റി മാറ്റി ചെയ്തുണ്ട്. ഫുൾ ആയിട്ട് നോക്കാനും സമയമില്ല എന്നാണ് പറയുന്നത്. നമസ്കാരം, ഞാൻ സമിൽ, കുത്തമ്പള്ളി ആയാർ തന്നെയാണ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കണം, കാരണം നമ്മുടെ മുൻ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കമൻസ് വെച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കമൻസുകളുണ്ട് സാരികളുടെ, പുതിയ കോട്ടൺ സാരികളുടെയൊക്കെ വീഡിയോസും. പല പല സംഭവങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട്, അയാറിലെ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള എൻക്വയറിയും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കമൻസുകളിൽ. നമുക്കത് മനസ്സിലാവണം. അതുപോലെ പുതിയൊരു വീഡിയോയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ കോട്ടൺ സാരി കാര്യ സാധനങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ അതിന് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരിക്കലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല കേട്ടോ. നിങ്ങൾ ഈ ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ വീഡിയോസിലൊന്നും പറയാറില്ല, കാരണം പലരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒന്നൊന്ന് ടച്ച് ചെയ്താൽ, ഇപ്പോൾ തന്നെ ചെയ്താൽ ഉപകാരം, ഒരു ലൈക്ക് മേടിച്ചോ. ഓക്കെ, നമുക്ക് രണ്ട് പുലിക്കുട്ടികൾ അരവിന്ദും രാജുവും ഇവിടെ ആറാട റെഡി ആയി നിൽക്കണ്ടാ. എല്ലാവർക്കും നമ്മുടെ നമസ്കാരം. അതായത് നമ്മുടെ സമീരേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷത്തിൽ എന്ന് പറഞ്ഞു, പക്ഷേ ഒരുപാട് സന്തോഷത്തിനിടയിൽ ഒരു ദുഃഖിക്ക ഒരു വിഷമമുണ്ട് നമുക്ക്. അതായത് ഞായറ ശനി ഞായർ നമ്മൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങി ആദ്യമായിട്ടാണ് ഒരു മണിക്ക് ഷട്ടർ അടിക്കേണ്ട ആവശ്യം വന്നു. അതായത് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ഷോപ്പിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരു നോർമൽ പത്തൊരു പത്ത് വണ്ടി പതിനഞ്ച് വണ്ടി പറഞ്ഞ വലിയ കാര്യമാണ്, 45 വണ്ടിയാണ് ബെസ്റ്റ്. അതായത് ഈ കടന്ന് മുന്നിന്ന് അത്ര ദൂരം, ഇവിടെയും രണ്ട് സൈഡും വഴിയുണ്ട്, റോഡാണ്, റോഡ് സൈഡ് നിർത്തിയിട്ട് 1 കിലോമീറ്റർ വരെ നടന്നു വന്ന ആൾക്കാർ കസ്റ്റമർ പറഞ്ഞു ദൂരത്ത് വന്ന് നടന്നു വരികയാണ്, ദൂരത്ത് വന്ന്. അപ്പോൾ വന്ന് വന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് അവസാനം ഷട്ടർ അടിക്കേണ്ട ആവശ്യം വന്നു. കാരണം ഈ സ്റ്റാഫ് കൺട്രോൾ നമുക്ക് തെറ്റാണ്. ഒരു ഫാമിലി കസ്റ്റമർ വരാണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ജെൻസ് ഉണ്ടാവും, രണ്ട് പേര് ജെൻസിലേക്ക് പോകും, ഒരു സ്റ്റാഫ് കൂടെ വിടണം, രണ്ട് പേര് പട്ടുസാരി നോക്കാൻ അവരെ ഒരാളിനെ കൂടെ വിടണം, പിന്നെ ഒരു ഒരാൾക്ക് വേറെ എന്തെങ്കിലും നോക്കാം, ഷിഫ്റ്റ് കളർ സാരി മൂന്നാൾ. അപ്പോൾ ഒരു കസ്റ്റമറിന് ചിലപ്പോൾ മൂന്നാളൊക്കെ കൂടെ വരേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റാഫ് കൺട്രോൾ കഴിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തെറ്റി, കാണിക്കാൻ ആളില്ല, ആളില്ലാണ്ട് കുറേ തെറ്റിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നടന്ന സംഭവത്തിന് നമ്മൾ രണ്ടുപേരും കൂടി നമ്മൾ നിങ്ങളോട് സോറി പറയാണ്ട്, ഒരുപാട് മാപ്പ് ഒരുപാട് സോറി പറയേണ്ട ആവശ്യം വന്നു. കാരണം ഞങ്ങൾ അങ്ങനെ തിരിച്ച് മടക്കി വിടാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമായിപ്പോയി. മടക്കി മനഃപൂർവ്വം വിട്ടതല്ല, ആ ശനി ഞായർ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നു. സംഭവം നമ്മൾ ഇവർ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശനി ഞായറും ഭയങ്കര റഷും കാര്യങ്ങളാണെന്ന്, പരമാവധി ഒഴിവാക്കി ഇവരോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒഴിവാക്കി വരണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ശനി ഞായറും പരമാവധി ആൾക്കാർ നിവൃത്തിയില്ലാത്തൊരു വരിക. പക്ഷേ ഇവിടെ ഈ ഞായറാഴ്ച 1 മണിക്ക് ശേഷം വന്ന ആളുകൾക്ക് കടയിൽ കയറാൻ പറ്റിയിട്ടില്ല, കാരണം ഇവിടെ ഷട്ടർ ഒരു അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം അതിനുള്ളിൽ സൂചി കുത്തി അടയില്ല, അതിൻ്റെ നമുക്ക് ഇപ്പോൾ ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ മനസ്സിലാവും, കാരണം അതൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ. അതിനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ഇനിയും പറയുന്നു, നമ്മൾ ശനി ഞായറുകളും പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നവർ ഒഴിവാക്കുക, അതുപോലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ഈ ശനി ഞായറിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അവിടെയും ഈ തിരക്ക് തന്നെയാണ് പ്രശ്നം. വെഡ്ഡിംഗ് കസ്റ്റമർ വന്നിട്ട് ഈ ശനി ഞായറിൻ്റെതാണ്, അത് 4-5 കസ്റ്റമറാണ് റിട്ടേൺ പോയത്. അവർക്ക് ഒരു വെഡ്ഡിംഗ് കസ്റ്റമർ പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന സാവധാനമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനാണ്. തീർച്ചയായും അങ്ങനെ ഭയങ്കര റഷ് ഫുള്ളായിരുന്നു, കട ഫുള്ളായിരുന്നു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു സൈഡ് സന്തോഷം, പിന്നൊരു സൈഡ് നമ്മുടെ കസ്റ്റമർ ആരാണെങ്കിലും ഒരുപോലെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, അകലെന്ന് വരുന്നത്. ഒരുപാട് ദൂരത്താണ്, അതായത് നമ്മൾ പറഞ്ഞ പോലെ തൃശ്ശൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവിച്ചതിന് വേണ്ടി നമ്മള് ഒന്നും കൂടി മാപ്പ് ചോദിക്കാന്ന് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വട്ടം ഇനി ശനി ഞായർ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളും വരാം. ഇന്നൊക്കെ കറക്റ്റായിരുന്നു, ഇന്ന് 10-20 വണ്ടി വരുണ്ടായിരുന്നു, നമ്മൾ മാനേജ് ചെയ്തു കേട്ടോ. സുഖമായിട്ടോ. അവർ വന്ന് ഇപ്പോൾ വെഡ്ഡിംഗ് കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് പട്ടുസാരി ഒക്കെ ഇരുന്ന് മെല്ലെ സാവധാനം നോക്കിയെടുക്കുന്നതാണ്, അതേപോലെ ഓരോ സാരികളും വെയിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസം വരുമ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി ടേബിളിൽ നിന്നായിരിക്കും. അപ്പോൾ വേറെ കസ്റ്റമർ വന്ന് നോക്കും, ഇവരും വന്ന് നോക്കും, എല്ലാം കൂടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് നമുക്ക് ശനി ഞായർ ഒഴിവാക്കാൻ പറയണത്. പിന്നെ ആദ്യം നമ്മുടെ ഈ കളക്ഷൻ്റെ കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ കളക്ഷൻ എല്ലാവരും അടിപൊളി എന്നാണ് പറയണത്. നിങ്ങളും വരും, നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് കമൻസ് കാര്യങ്ങൾ 99% ഭയങ്കര കളക്ഷൻ്റെ കാര്യങ്ങളും അതിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. വരാൻ കാരണം ഈ ഞങ്ങൾ ഈ ഞായറാഴ്ച ഒരുപാട് ഈ ഒരു സംഭവം ഉള്ള ശനി ഞായർ ഉണ്ടായിരുന്നു തിരക്ക് കാരണം. അവർക്ക് നെഗറ്റീവ് പറയാം, കാരണം ഇങ്ങനെ എന്തുകൊണ്ടാണ് അവർ വീഡിയോ ഇട്ടിട്ട്, നമ്മൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും വണ്ടി വരുന്നു വിചാരിച്ചില്ല. അപ്പോൾ അതിനിടയിൽ ആ നെഗറ്റീവ് വരാൻ കാരണം അതായിരിക്കും, അല്ലെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല. നെഗറ്റീവ് ആ ഇങ്ങനൊക്കെ ആണ് നെഗറ്റീവ് വരുന്നത്, അല്ലാണ്ട് വന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാണ്ടൊന്നും പോയിട്ടില്ല ആരും. എല്ലാവരും പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്.
ആ ഒരു സംഭവത്തിനാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇപ്പൊ തിരക്കിലും ഒന്ന് എടുക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആയി വരിക. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ടായിരിക്കും ഷോപ്പില്, അപ്പൊ ആ തിരക്കൊക്കെ ഒന്ന് സഹിച്ച് ഇവരോടുള്ള സ്നേഹം കൊണ്ടും എല്ലാം കൊണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു പോവാ. കാരണം തിരക്ക് കാണുമ്പോ അങ്ങനെ ഇറങ്ങി പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ നിങ്ങൾ ഇവരെ ഇവിടെ ഉണ്ട്, തിരക്കുണ്ടെന്നുള്ളൂ. എന്നാലും എടുക്കാനും കാര്യങ്ങളും കളക്ഷൻ അതുപോലെ കാണുമ്പോ ആളുകൾക്ക് ഒരു ആക്രാന്തം തുണിയോട് വരികയാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഇത് വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ മതി, തിരക്കുണ്ടെങ്കിലും അരവിന്ദ് രാജു നമുക്ക് ഒരാളെ സെറ്റാക്കി തരണം പറഞ്ഞാൽ ഞങ്ങൾ അക്ക തന്നെ ഞങ്ങൾ തന്നെ കൂടെ നിൽക്കാം. ആളെ സെറ്റാക്കണമെന്നില്ല, ഞങ്ങൾ തന്നെ നിങ്ങളോട് കൂടെ നിൽക്കാം. ആളില്ലെങ്കിൽ ആ അവസ്ഥ വരാണെങ്കിൽ കൂടെ നിന്നേക്കാം. അതെ, നിങ്ങൾക്ക് ഇവിടെ വന്ന് നടന്ന് ഇഷ്ടമുള്ള എടുത്ത് അങ്ങനെ പോവാം. ഇങ്ങനെ കാണുന്നപ്പോൾ ഈ പട്ട് സാരി കണ്ടത് എടുത്ത് നോക്കി നിവൃത്തി നോക്കി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാഫ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വീട് പോലെ കണ്ട് പർച്ചേസ് ചെയ്യാൻ രാജുപുരം അന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ തിരക്ക് ഉണ്ടെന്ന് മാത്രം അതിനെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. പെട്ടെന്ന് കടയിൽ കയറുമ്പോൾ ഭയങ്കര ജനം കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയി പോകേണ്ട കാര്യമില്ല. ഇവരിവിടെ ഉണ്ട്, എന്തുണ്ടെങ്കിലും സഹകരിച്ച് വരും. പിന്നെ ഇതിന് മുകളിലത്തെ നിലയിലും മൂന്ന് നിലയുണ്ട്, ഇതിന് ഓരോ നിലകളും അനുസരിച്ച് പോവാം. ഈ ഇവിടെയാണ് സാരികളിലാണ് കളർ സാരി, പട്ട് സാരി, ആ സെക്ഷനിലാണ് കൂടുതൽ തിരക്കുണ്ടാവും. അതായത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതെ, ചെയ്യാം. മുകളിൽ സെറ്റ് സാരി ഉണ്ട്, ഡബിൾ മുണ്ടുണ്ട്, സെറ്റ് മുണ്ടുണ്ട്, പട്ടുപാവടയുണ്ട്, ധാവണയുണ്ട്, അതൊക്കെ മുകളിലാണ്. ഇവിടെ താഴത്ത് ഈ ഒരു സെക്ഷൻ പട്ട് സാരിയും അപ്പുറത്ത് കളർ സാരി, കോട്ടൺ സാരി, എല്ലാ ഐറ്റംസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആദ്യം പറയും ഇവിടെ തിരക്കാണ്, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തന്നെ പറയും ഇവിടെ ഇങ്ങനെ തിരക്കാണ്, അപ്പൊ അപ്പുറത്ത് ബാക്കിയുള്ള നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞിട്ട് അവർ നോക്കാറുണ്ട്. മാക്സിമം കസ്റ്റമർ നമ്മളായിട്ട് സഹകരിക്കാറുണ്ട്. അപ്പൊ അത് കൂടാത്ത ഇതാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് പറ്റുന്നില്ല പറഞ്ഞിട്ട് പോണത്. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ, അതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ നമ്മള് വീട് പോലെ പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞത് ഒരുപാട് പേര് വന്ന് പറഞ്ഞു കേട്ടോ. അത് അങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഒരു കമന്റ് ഇട്ടോളൂ. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തവരിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അഭിപ്രായം, അത് വീഡിയോയിൽ കമന്റ് ഇടുക. നമ്മൾക്കും കൂടി മനസ്സിലാവണം, നമ്മള് മനഃപൂർവ്വം അറിഞ്ഞോ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇതിൽ തിരക്കിലോ അല്ല കാണിക്കാൻ ആളുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അറിയില്ല. നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്, വീഡിയോയുടെ അടിയിലും കൂടി ഇടാം, കമന്റ് ചെയ്തോളൂ, നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് വഴിയും കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. വഴി ആളുകൾക്ക് കുറേ പേര് ഗുണം കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കുതിരാനുകൾക്ക് വഴിയാണ് പറഞ്ഞിട്ട് പറയണത്. നമ്മളിപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ കുതിരാൻ കഴിഞ്ഞ് വരുമ്പോൾ കുതിരാനെന്ന് ഈ വാണിയം പറഞ്ഞ ലെഫ്റ്റിലേക്കുള്ളത് ഞാൻ വരുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇളനാട് സ്ഥലം അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. അതങ്ങ് കാണിക്കുമ്പോൾ അതിൻ്റെ പ്രകൃതി ഭംഗി ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിരപ്പള്ളി പോണ അതേ റൂട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ കൺസെപ്റ്റിനൊക്കെ പറ്റണ ഒരു സ്ഥലമാണ്. അപ്പോൾ അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞോ രാജബ്രോ. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ശനി ഞായർ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 11 കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വന്നത് കോട്ടയം. കോട്ടയം ആ 17-18 കസ്റ്റമറാണ് കോട്ടയം. പിന്നെ കൊല്ലത്ത് നിന്നും അതേപോലെ തന്നെയാണ് നമുക്കൊരു 7-8 കസ്റ്റമർ വരുന്നുണ്ട്. പത്തനംതിട്ട ഇടുക്കി ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കണ്ണൂർ കൂടുതലാണ്, കാസർഗോഡും കൂടുതലാണ്, കോഴിക്കോട് കോഴിക്കോട് കേരളം മലപ്പുറം കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി വിട്ടുപോയിട്ടുള്ളൂ, വയനാട്. വയനാട് വയനാട് കൽപ്പറ്റ മുതല് കൽപ്പറ്റയുണ്ട്, മാനന്തവാടി വരുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലം കൂടി കൽപ്പറ്റ, മാനന്തവാടി, പിന്നെ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി എന്ന് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വഴി പിന്നെ വീണ്ടും കുറെ പേര് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. വഴി വീഡിയോ കാണാത്തതാണ് കേട്ടോ, വീഡിയോ കാണാത്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇൻട്രോയിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് കുതിരാൻ ടണലില് ലൊക്കേഷൻ ഇടുക, കുതിരാൻ ടണലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് എത്താൻ. ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെയുള്ള കസ്റ്റമർ, അതായത് ആലുവ മുതലും ട്രിവാൻഡ്രം എറണാകുളം എല്ലാ കസ്റ്റമറും കുതിരാൻ ടണലിൽ നോക്കിയാൽ മതി. കുതിരാൻ ടണലിൽ നിന്ന് നമുക്ക് വാണിയമ്പാറ വഴി നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് കുതിര ടണലിൽ നിന്ന് 3 കിലോമീറ്റർ വാണിയമ്പാറ, അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഏകദേശം 26 കിലോമീറ്റർ ഉള്ളു നമ്മുടെ ഷോപ്പിലേക്ക്. കറക്റ്റ് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും കാര്യങ്ങളും കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് പ്രകാരം വരെ വരാം. ഇനി ഈ സൈഡും കൂടി നമ്മൾ പറഞ്ഞപ്പോ ഈ സൈഡ് നമ്മളെ കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് കോഴിക്കോട്, കണ്ണൂര്, കണ്ണൂര് ലാസ്റ്റ് മലപ്പുറം കഴിഞ്ഞ ഒറ്റപ്പാലം, ഒറ്റപ്പാലത്തേക്ക് വന്ന് എത്തിയാൽ വെറും 18 കിലോമീറ്റർ ഉള്ളൂ. അതായത് ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ട്രെയിനിൽ വരുന്നവർക്കും ഒറ്റപ്പാലം ജംഗ്ഷൻ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ ഉടനെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ്സിൽ ഇറങ്ങിയാൽ ബസ് സ്റ്റോപ്പ് എന്ന് തിരുവല്ലാമലേക്ക് ബസ് ഉണ്ട്, ഫുൾ ടൈം ബസ് ഉണ്ട്. അതേപോലെ ഈ ഭാഗത്ത് വരുന്നവർക്ക് അതെ ബസ്സിൽ വരുന്നവർക്ക് നേരെ തിരുവല്ലാമലേക്ക് തന്നെ എത്തണം. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് കുതിരാൻ പോകേണ്ട ആവശ്യമില്ല. തൃശ്ശൂരിൽ നിന്ന് ബസ് വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ, അത് കഴിഞ്ഞാൽ തിരുവല്ലാമല നാലാമത്തെ ജംഗ്ഷൻ സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ നിന്നെത്തിയാൽ നമുക്ക് എവിടെ ചോദിച്ചാലും പറഞ്ഞുതരും. കൂടാതെ നമ്മുടെ ബസ്സുകളിലൊക്കെ നമ്മുടെ സീറ്റ് കവറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രാൻഡ് ഇവർക്ക് പലയിടത്തും നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴും ഇല്ലെങ്കിൽ ഏരിയയിലേക്കൊക്കെ എത്തുമ്പോൾ ഏകദേശം ഇവരെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. കാരണം അത്രമാത്രം പബ്ലിക് ആയിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇവരെ ഫ്ലെക്സിബിളും കട്ടൗട്ടുകളും കാര്യങ്ങളും ഇവരെന്നെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്, ഇവരെ മനസ്സിലാക്കാനും ഇവരെ ഷോപ്പിലേക്ക് എത്തിച്ചേരാനും. പിന്നെ ഇതിൽ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേര് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, അവർക്ക് ഭയങ്കര നന്ദി പറയുന്നുണ്ട് നമ്മൾ. അതായത് നമ്മളെ വെറുതെ നോക്കാൻ വേണ്ടി, ഈ കളക്ഷനും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട്. ഇവരുടെ നമ്മുടെ സർവീസും കളക്ഷനും ഒക്കെ എല്ലാവരും പറഞ്ഞത് ഇന്ന് വന്ന് പ്രത്യേക അരവിന്ദോട് ഒരു സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. ഒന്നോ രണ്ടോ സാറ് എന്താ പറഞ്ഞായിരുന്നത്? സാറ് വന്നിട്ട് ഭയങ്കര കളക്ഷൻസും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു സ്നേഹവും അതേപോലെ നമ്മുടെ ചിരി
എല്ലാം കൂടിയിട്ടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് വന്നപ്പോ അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ ഒരു കസ്റ്റമർ പാവപ്പെട്ട ആൾക്കാർ വന്നു, പണക്കാർ വന്നു, അങ്ങനത്തെ ഒരു താരതമ്യം വ്യത്യാസപ്പെടുത്തുന്നില്ലേ നമ്മള്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. നമ്മളെ അന്വേഷിച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ ഒരു എന്താ പറയുക നല്ലൊരു ഡീലിംഗ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും അതിന്റെ വിഷമം ഉണ്ടായിട്ടുണ്ട് പണ്ടേ. നമ്മളൊരു ഷോപ്പിൽ തുണിയെടുക്കാൻ പോണത് തന്നെയാണല്ലോ, അവര് സംസാരം കേട്ട് നമുക്ക് ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ ആവാൻ പാടില്ല. അതായത് നമ്മൾ കടലിൽ കയറിയപ്പോൾ നമ്മൾ ചിരിച്ച് വെൽക്കം ചെയ്യണത് അവർക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പലയിടത്തും കിട്ടുന്നില്ല. നമ്മുടെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ തുണി എടുക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു ചിരി പോലും ഇല്ല, ഒരു ഡിസ്കൗണ്ട് ഇല്ല, എന്നൊരു ദുഃഖം വരുമ്പോഴാണ് അവിടെ വിഷമങ്ങൾ വരുന്നത്. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായും. പക്ഷെ നമ്മൾ അതുപോലെ ഉണ്ടാവാതിരിക്കാൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ എയർ ഹാൻഡ്ലൂംസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും നല്ലൊരു സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട് പറഞ്ഞാൽ നമ്മള് വളർത്തി കാണാനായിട്ടും കുറെ പേരുണ്ട്. അപ്പൊ ആ സപ്പോർട്ടിന് നമ്മള് ഒന്നും കൂടി നന്ദി പറയാണ്. സന്തോഷം. അപ്പൊ നമുക്ക് ഐറ്റത്തിൽ കടക്കാം. പിന്നെ ശ്രീ വിൽവാദ്രിനാഥൻ അമ്പലം, ഇപ്രാവശ്യം ഈ ഒരു 1 വീക്കിൽ തന്നെ കുറെ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാവരും അമ്പലം നിങ്ങളെ വീഡിയോ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി നല്ലൊരു ഇത് തന്നെ കിട്ടിയത്. നമുക്കിങ്ങനെ ആദ്യം വന്ന് പോയിണ്ട്, എന്നാലും ഇതിന്റെ അടുത്ത് തന്നെയാണോ പറഞ്ഞിട്ട് കുറെ കസ്റ്റമർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ഇതാണ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഞങ്ങൾക്ക് നല്ലൊരു ടെൻഡൻസിയും അതിനുള്ള ഒരു സമയവും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഭാഗ്യമാണ് എല്ലാവരും അമ്പലത്തേക്ക് പോയിട്ട് വരുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ശ്രീ വിൽവാദ്രനാഥന്റെ മണ്ണാണ് നമ്മുടെ ഈ എയർ ഹാൻഡ്ലൂംസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോയിട്ട് വരുന്നത് നമുക്കൊരു സന്തോഷമാണ്. ഒരുപാട് പേര് പറഞ്ഞു വരിക്കാശ്ശേരി മനയ്ക്ക് കുറേ പേര് പോയി. എവിടെ ചേട്ടാ ഈ യൂട്യൂബിൽ പറഞ്ഞായിരുന്നു 18 കിലോമീറ്ററാണ് വരിക്കാശ്ശേരി മന. അപ്പോൾ അവിടെയും പോയി കുറേ പേര്. നമ്മുടെ നെഹ്റു കോളേജിലേക്ക് പോയിട്ട് വരുന്നവരും കുറേ പേര് വന്നു. ഐവർമഠം, ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോയി. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ അതിനെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം. നമ്മൾ സംസാരിച്ച് വിറപ്പിച്ചില്ല ഒന്ന് വിചാരിക്കരുത്. നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്. ഓക്കെ, റെഡി, താങ്ക് യു. ഈ വീഡിയോയില് കോട്ടൺ സാരികളുടെ വീഡിയോ ഉണ്ട്. കോട്ടൺ സാരികളുടെ ഇഷ്ടം പോലെ കളക്ഷൻ നമ്മൾ കുറെ പേര് കമന്റ് ചെയ്തിരുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോലെ. ഓക്കെ രാജു ബ്രോ, ഇന്ന് എന്താണ് നമ്മുടെ സ്പെഷ്യൽ സംഭവങ്ങൾ? സ്പെഷ്യൽ പറയുമ്പോൾ കോട്ടൺ സാരിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെയിലി ഉപയോഗിക്കുന്ന സാരിയും ടീച്ചർമാരുടെ സാരി എന്ന് പറയാം. ഒരുപാട് പേര് ഈ ടീച്ചർമാര് വന്ന് എടുക്കുന്ന സാരികൾ ഉണ്ട് കേട്ടോ. കോട്ടൺ സാരി ഇതുവരെയും കാണിച്ചിട്ടില്ല. നമുക്ക് പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല. സ്വന്തം നെയ്ത്തിൽ ചെയ്തു പോകുന്ന ആഴ്ചയ്ക്ക് നമുക്ക് 200 സാരികളും വരുന്ന സാരികളാട്ടോ. ഓക്കെ, എല്ലാം നമുക്ക് സ്റ്റോക്ക് എനി ടൈം അവൈലബിൾ ആണ്. ഓക്കെ, നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിക്കാൻ പോകുന്ന അല്ല, ഇപ്പൊ ഇനി അടുത്ത് നെക്സ്റ്റ് ഓരോന്നായിട്ട് കാണിക്കാൻ പോകുന്ന ജസ്റ്റ് ഒന്ന് ഷോക്കി വെച്ചു എന്ന് മാത്രം. ഇതൊക്കെ കോട്ടൺ സാരികളാണ്. അതിലെല്ലാ കളറുകളും നമ്മൾ കുറച്ചെടുത്ത് ഷോയിൽ വെച്ചു. നമുക്ക് റാക്കിലും ഇഷ്ടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഓരോന്ന് നിമിത നിവൃത്തി നോക്കി ആദ്യം കളർഫുൾ ടീച്ചർമാരുടെ വരുമ്പോ മനസ്സിലാവണ്ട, എല്ലാതരം കളറുകളും കോട്ടണിലുണ്ട്. ബ്ലാക്ക് കോട്ട്, എല്ലാ പിങ്ക്, എല്ലാ സാരിക്കും എന്ന് വെച്ചാൽ പ്രത്യേകത ടീച്ചർമാർ ഒരുപാട് യൂണിഫോം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതില്ലേ ഞാൻ എടുത്തു പറയാം, ടീച്ചർമാരുടെ എടുത്ത് പറയാൻ കാരണം അവർക്ക് ഡെയിലി യൂസിന് പറ്റും. തീർച്ചയായും വിലയും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവര് യൂണിഫോം ആയിട്ടും കുറെ തരുന്നുണ്ട്. ഒരുപാട് ഭാഗത്തുനിന്ന് 14 ജില്ലകളിൽ നിന്നും വലിയ വലിയ കോളേജുകളും ഒരുപാട് 62-63 സ്റ്റാഫാണ് ടീച്ചർമാർക്ക് പൊതുവെ കണക്കുന്ന എനിക്ക് കേട്ടിരിക്കണേ. അത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോളേജുകളാകുമ്പോൾ 100 സ്റ്റാഫ്, LP UP കൂടുമ്പോൾ നമുക്കൊരു 100 സ്റ്റാഫ് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഒരു സാരിയാണ്. ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ കളറുകളൊക്കെ കണ്ടോ നിങ്ങൾ മനസ്സിലാക്കി, ടീച്ചർമാർ ഉപയോഗിക്കുന്ന കളറുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സാരികളാണ്. ഇതൊക്കെ ഈ കളറുകളൊക്കെ ഉണ്ടതാണ്. അപ്പൊ ഞാനിത് ഒരെണ്ണം ഓപ്പൺ ആക്കി കാണിക്കാം. അപ്പൊ ഞാൻ ഏതാ കളർ ഓപ്പൺ ആക്കാം, ഇത് കാണിക്കാം അല്ലേ? ഇത് തന്നെ കാണിക്കാം. ഇതിന്റെ കളറുകളാട്ടോ വെച്ചിരിക്കണേ. അപ്പൊ ഓപ്പൺ ആക്കണ മുന്നേ നമുക്കൊരു വില പറഞ്ഞുതരാം. ഈ മടക്കും ഈ സാരിയുടെ കുഞ്ചലും എല്ലാം കൂടിയിട്ട് 832 രൂപ ആണ് സാരിക്ക് വില വരുന്നത്. 832 രൂപ. ഇതിന് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പൊ നമുക്കിത് മുന്താണി കാണിച്ചുതരാം. കുഞ്ചലുള്ള സാരിയാണ്. ഇതാണ് അതിന്റെ പല്ലു വരണേ. ഓക്കെ, പല്ലു അതിന്റെ ബാക്കിൽ ബ്ലൗസും അത് തന്നെ കേട്ടോ നമുക്ക് വരണേ. ഓക്കെ, ബാക്കിൽ ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് കേട്ടോ. കറക്റ്റ് അതിന്റെ നീളം കാണാൻ പറ്റും. 1 മീറ്റർ ബ്ലൗസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളിൽ ഫുൾ ആയിട്ട് നമുക്ക് ബോഡി ഉള്ളിൽ അത് എങ്ങനെയാണോ വരണേ അതുപോലാണ് ഉള്ളിൽ വരുന്നത്. അതെ, നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരികളാണ് ഇതൊക്കെ. അതായത് കളറുകൾ അതെ അധികം അടിക്കാത്ത കളർ ആട്ടോ, നമുക്ക് ഓവറായിട്ട് അടിക്കില്ല. ഓക്കെ, ടീച്ചർമാർ അങ്ങനത്തെ കളറാണല്ലോ കൊടുക്കാറ്. നമുക്ക് നോർമലായിട്ട് ടീച്ചർമാരോ അല്ലാണ്ട് നമുക്ക് നോർമലി ഓഫീസ് യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാറുണ്ട്. കുറെ പേര് വീട്ടിൽ എവിടെയും ഫംഗ്ഷൻസിനെ കോട്ടൺ സാരി വേണമെങ്കിൽ എടുക്കാറ്. അതിന്റെ കളറാണ് ഇതൊക്കെ. ഓക്കെ, ഇതിന്റെ സ്റ്റോക്കൊക്കെ ഉണ്ട്. ഇതിന്റെ കളറാണ് ഓക്കെ, പച്ചയും അതെല്ലാ കളറും ഉണ്ട്. ഇതാ പച്ചയുണ്ട്. ഇതൊക്കെ നല്ലൊരു കളർ വരുന്നതാണ്. പച്ചയുണ്ട്, ഇങ്ങനത്തെ ഒരു കളറ്, പർപ്പിൾ കളർ ഉണ്ട്, നമ്മളൊരു ചെങ്കൽ കളർ പോലത്തെ, നമ്മുടെ ഒരു കോഫി
കോഫി എന്ന് പറയാം. ഇതൊരു കളർ, ഇതിന്റെ കളർ പറയാൻ കിട്ടുന്നില്ല പെട്ടെന്ന്. ഇത് മെറൂൺ കളറാണ്. ഇത് വന്നിട്ട് നമുക്ക് റോസ് എന്ന് പറയാം. റോസ് നമ്മുടെ ബ്ലാക്കും അല്ല കോഫി അല്ല, ഇടയിൽ ആ കോഫിയാണ് രണ്ടിന്റെ ഇടയിൽ വരുന്നത്. ഇതൊരു പച്ചയാണ്. ഇത് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സുഖമായിട്ട് അയക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ആ സാരിയുടെ ഒരു ഇത്. ഇതിന്റെ സ്റ്റോക്ക് വന്നിട്ട് നിങ്ങൾക്ക് തൊട്ട ബാക്കില് ചേട്ടന്റെ ബാക്കിൽ മുകളിൽ കാണാം, ഇഷ്ടം പോലെ ഇതിന്റെ ഇരിക്കുന്നത്. അതൊക്കെ സ്റ്റോക്ക് ആണ് കേട്ടോ, ഇതിന്റെ ടൈം അവൈലബിൾ ആണ്, അതിന്റെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് വേറൊരു അത് പ്ലെയിൻ ആണല്ലോ കാണിച്ചത്, പ്ലെയിൻ കാണിക്കുമ്പോൾ ബുട്ടയും കാണിക്കണ്ടേ? തീർച്ചയായും. അപ്പൊ ഒരു ബുട്ടാ സാരി സെയിം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ നല്ല നല്ല കോമ്പിനേഷൻ കളറായിട്ട് വരണേ. അത് പറഞ്ഞ നിവർത്തി കാണിച്ചിട്ട് എല്ലാ കളറും കാണിച്ചാൽ കണ്ടില്ലേ കളറുകൾ. അപ്പൊ ഞാൻ ഇതിൽ ഇതന്നെ എടുത്ത് കാണിക്കാം. ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ കളറാണ്. ഇത് ഡിസൈനും മാറും കേട്ടോ എല്ലാത്തിലും. എല്ലാത്തിലും ഡിസൈൻ മാറും. അപ്പൊ ഞാൻ ഒരെണ്ണം കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ നമുക്കിതും ടീച്ചർമാരെന്ന് മാത്രം പറയാമ്പോ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാട്ടോ. ഓഫീസിൽ പോണവർക്കും എല്ലാം, കൂടുതൽ ടീച്ചർമാരാണ് കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന സാരികൾ ടീച്ചർമാരാണല്ലോ, കോളേജുകളും എല്ലാം അവരാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറയണത്, ബാക്കി എല്ലാ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് കോട്ടൺ സാരി, ഉള്ളിൽ ഇത് ഡോട്ട് വരുന്നുണ്ട്. ഇതിന്റെ പല്ലു ആണ് കേട്ടോ ഇത് വരണേ. പല്ലു സൈഡ് ഫുള്ളായിട്ട് ടെമ്പിൾ വരും, സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കും കേട്ടോ സാരി തന്നെ. അല്ലെ ബാക്കിൽ ഇതാ ബ്ലൗസ് റണ്ണിങ് ആണ്, ഇതാണ് എന്റെ ബ്ലൗസ്. ഓക്കെ. പിന്നെ ബാക്കി ഉള്ളിൽ ഫുള്ളായിട്ട് നമുക്ക് നോർമലായിട്ട് ഇത് ഇങ്ങനത്തെ ഡിസൈൻ തന്നെ വരും, ഡോട്ടും പ്ലസ് ടെമ്പിൾ വരും കേട്ടോ. ഓക്കെ. ബോഡി ഫുള്ളായിട്ട് ഇതാ കാണാൻ പറ്റും, ബോഡി ഫുള്ളായിട്ടുണ്ട്. അപ്പൊ ഈ സാരിയുടെ കളറുകൾ നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം കൂടി അറിയണ്ടേ നമുക്ക് ഇതിന്റെ റേറ്റ്. ഇതിന്റെ റേറ്റ് നിങ്ങൾ ശരിക്കും പുറത്ത് അന്വേഷിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ. നമ്മുടെ കുഞ്ചലം വെച്ച സാരി സ്വന്തം നെയ്ത്തും കൂടിയാണ്. ആ സാരിക്ക് നമുക്ക് വില റേറ്റ് വരുന്നത് 1523 രൂപയാണ് വരണത്. ഇന്ന് ഡിസ്കൗണ്ടും ചെയ്തുതരും. ഈ ഒരു ഫോൾഡിംഗ് ആണ് വരണത്. ഓക്കെ. ഇതിനെ മെയിൻ ഈ ഫോൾഡിങ് വരാം. സിമ്പിളാണ്, ഡെയിലി യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും സാരി. ഉറപ്പായിട്ടും ഒരു കഴിഞ്ഞ വട്ടം ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നമുക്ക് പേരല്ല, അവര് പൊതുവെ വേറെ സ്ഥലത്ത് എടുക്കണ്ടായിരുന്നേ. ഇപ്പൊ എടുക്കാൻ തുടങ്ങിയ മുതല് പിന്നെ ഇവിടെ തന്നെ ആയി. അതെ, ഈ സാരികളൊക്കെ അവര് പുറത്ത് 2500 ആ റേഞ്ച് ഒക്കെയാണ് കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല റേറ്റ് കുറച്ചിട്ട് കൊടുത്തു. അതന്നെ ആ ടീച്ചർ പിന്നെ ഇവിടേക്ക് തന്നെ വരുന്നത്. ഇപ്പോ ഇതാ അതിന്റെ കളർ ചേഞ്ച് നോക്കിയോളൂ, ഓരോ തന്നെ ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനത്തെ ഒരു കളറ്, നമ്മുടെ ഓറഞ്ച് പ്ലസ് റോസ് വരുന്ന കളറാണ്. പിന്നെ നമ്മുടെ ഇത് എന്തൊരു കളർ പേര് കിട്ടുന്നില്ല, എന്നാലും ഏഷു അങ്ങനെ പേര്. അതേപോലെ ഇത് ആകാശ നീല കളർ ഞാൻ പറയാട്ടോ, കളറുകൾ കിട്ടുന്നില്ല. ആകാശ നീലയും പ്ലസ് അടി സൈഡ് ബ്ലാക്കാ വരണേ കേട്ടോ. പിന്നെ അത് അതിന്റെ പെട്ടത് ഇങ്ങനത്തെ ഒരു സാരി. പിന്നെ അതിന്റെ ഇതാ ഇങ്ങനത്തെ ഒരു വലിയ ബോർഡർ ഉള്ള സാരി. പിന്നെ ഇങ്ങനത്തെ ഒരു കളറ്. ഇത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ കളറ്, യെല്ലോ കളറ്, നമ്മുടെ ഇതൊരു ഗ്രീൻ ആണ് വരുന്നത്. ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ. വരാന്നുള്ളവർക്ക് ഡയറക്റ്റ് വരാം. ഇതൊക്കെ സ്ഥിരം നെയ്ത് വരുന്ന സാരികളാണ്. വരാന്നുള്ളവർക്ക് ഈ പാറ്റേണിൽ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഈ സാധനം നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണിക്കുന്നത് ഇങ്ങനെ വിറ്റ് പോകുന്നത്. അയക്കാനും കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ടോ. അത് പലർക്കും ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അടുത്തൊരു സാരി നമുക്ക് ഇതാ അതിൽ കാണാൻ പറ്റും. ഇതാ അതേപോലെ ടെമ്പിൾ വരുന്ന സാരിയാണ്, പക്ഷെ സൈഡ് ബോർഡറിൽ ടെമ്പിൾ ഇല്ല, അതിൽ ബോർഡറിൽ ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം നമുക്ക് നല്ല കളർ നോക്കി എടുത്ത് കാണിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഇതന്നെ കാണിക്കാം. എല്ലാത്തിലും ഉണ്ട് കേട്ടോ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ എടുത്ത് തന്നെ കാണിക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 1540 രൂപ മാത്രം, ഏകദേശം അതേപോലെ. അതായത് ഈ ബുട്ട ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കയ്യിൽ കോർത്തെടുക്കുന്ന ബുട്ടാണ്, അതുകൊണ്ടാണ് ഈ വില വരുന്നത്. അതായത് പ്ലസ് കുഞ്ചലും കൂടി വരുന്നത് കേട്ടോ. അതിന് മുന്താണി പല്ലു എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. പൊങ്കൻ പല്ല്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പച്ചാട്ടാ. അങ്ങനെ പച്ച എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ചിലർക്ക് വിമുക്തി ഉണ്ടോ? പക്ഷേ ഈ പച്ചക്ക് അങ്ങനെ ഒന്നുമില്ല, നല്ല സ്റ്റാൻഡേർഡ് പച്ചയാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരുപോലെ യൂസ് ചെയ്യാം, അടിക്കണ പച്ച അല്ലാട്ടോ ഈ കിളിപ്പച്ച. കണ്ണു പോണ സാധനങ്ങളൊന്നുമില്ല, നല്ല രസമായിട്ടുണ്ട് സാധനം. ഇങ്ങനത്തെ ഒരു ടെമ്പിളും വലിയ ഡോട്ടാട്ടോ വരുന്നത്. ബോഡി ഫുള്ളായിട്ട് വരും, വിത്ത് ബ്ലൗസാണ്. ഓക്കെ. ഇങ്ങനെ അതാ കണ്ടില്ലേ, അടിപൊളി ഡിസൈൻ ആയിരിക്കും കാണാൻ തന്നെ. അപ്പൊ ഇതിന്റെ നമുക്ക് കളറും കൂടി എടുത്ത് കാണിക്കാട്ടോ. അപ്പൊ ഇതിന്റെ കളർ പറയണമെങ്കിൽ ഇത്തിരി അടിക്കാത്ത കളറുകളാണ്, വെറൈറ്റി കളറാണ്. ഇതാ ഇങ്ങനത്തെ ഒരു കളറ്, അതായത് നീല പ്ലസ് ഒരു പിങ്ക് ആണ് വരണേ. ഇത് നമുക്ക് റോസ് പ്ലസ് റോസ്, ആഷ് കളറ്. പീകോക്ക് ബ്ലൂ, അടിപൊളി സാരി കേട്ടോ. പീകോക്ക് ബ്ലൂ പ്ലസ് കോഫിയാണ്. ബ്ലൂ പ്ലസ് റോസാ വരണേ. വീണ്ടും ഒരു കളറ്, അതിന്റെ പേര് കിട്ടുന്നില്ല. ഇതാണ് റോസ്, ഇങ്ങനത്തെ ഒരു കളറ്. അത് കാണുന്നവർക്ക് മനസ്സിലാവും. അതെ, ഇതൊരു കളറാണ്, നല്ല ഡിസൈന വരണേ. ഇത് നമ്മുടെ ടെമ്പിൾ ആണ് വരുന്നത് കേട്ടോ. ടെമ്പിൾ പറയുമ്പോൾ രണ്ട് പച്ചയും ഒരു സൈഡ് വരുന്നതാണ്. ഇതൊക്കെ പച്ച നീലയാണെന്ന് പറയുന്ന പച്ച നീല, ഏഷ് കളറ്, മഞ്ഞ, ഒക്കെ വേറെ വേറെ ഡിസൈൻ കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ടെമ്പിൾ ആണ്, അതൊരു ടെമ്പിൾ. ഇത് നമുക്കൊരു ചെറിയൊരു പൂവാണ് വരുന്നത്, താമര പോലത്തെ പൂവാണ്. വീണ്ടും ടെമ്പിൾ ആണ് വരുന്നത്. ഇത് നമുക്ക് താമര പോലത്തെ ഒരു പൂവാണ്, താമര ആണോ എന്താണെന്ന് അറിയില്ല, അതെ റോസാ തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതും ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് വരുന്നത്. നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് എല്ലാ കളറും എനി ടൈം അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഈ സാരി
ആഴ്ചക്ക് 200 സാരിയോളം നെയ്ത് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട് അല്ലേ ഫുൾ ടൈം. ഇപ്പോൾ നെയ്ത്ത് കൂട്ടിയിട്ടുണ്ട്, കുറച്ച് നെയ്ത്ത് കുറഞ്ഞതാണ് കൊറോണയ്ക്ക് ശേഷം. അപ്പോൾ വീണ്ടും എടുക്കുന്നത് കൂടിയ കാരണം ഈ സാരി വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, പ്ലസ് കൊഞ്ചിലടക്കം. ഇതിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ മെയിനെ, നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി വില പറയുകയാണ്, 1540 രൂപയാണ് വില വരുന്നത്. അന്ന് നമ്മൾ എം വേൾഡിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും പിന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഡിസ്കൗണ്ടും നമ്മൾ ചെയ്ത് തരും. കാരണം നമുക്ക് ഒരു വട്ടമല്ല വേണ്ടത്, എപ്പോഴും വേണ്ടതാണ്. സംഭവം ഇവിടെ വന്നപ്പോഴേ ഒരു കാര്യം വെച്ചാൽ, എനിക്ക് ആളുകളിവിടെ മുമ്പേ ഓണത്തിൻ്റെ ഒക്കെ ഇപ്പം കുറച്ച് മുമ്പ് വന്ന് പാർട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു, അവർ ഓണത്തിന് മേടിച്ചു വെക്കുകയാണ് ഇപ്പം തന്നെ. അതായത് ആ സമയത്തേക്ക് തിരക്കും കാര്യങ്ങളും വരുന്നത് കണ്ടിട്ട് ഇപ്പളാ മേടിക്കണം, എന്തിനു പർപ്പസ്, ഓണത്തിന് വേണ്ടി ആളുകൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം. അത് നിങ്ങൾക്കും ഫോളോ ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുക, മേടിച്ച് വന്ന് വെക്കുക. കാരണം തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ യു എസ് ഇപ്പൊ വെക്കേഷനാ തോന്നുന്നു, ദിവസം അങ്ങനെ യു എസ്, കാനഡ, പിന്നെ നമ്മുടെ ലണ്ടൻ, സ്വിറ്റ്സർലാൻഡ്, ഇംഗ്ലണ്ട്, ഈ ഭാഗത്തുനിന്നൊക്കെ നമ്മുടെ വീഡിയോ സ്പ്രെഡ് ആയിട്ട് തോന്നുന്നു കൂടുതൽ. ദുബായിലും കൂടി കുറവാണ്, കൂടുതൽ നമ്മുടെ യു എസ്, അമേരിക്ക, കാനഡ, അങ്ങനത്തെ, ജർമ്മനി. കാരണം അവിടെ ഒരു മേഡം വന്ന് പറഞ്ഞായിരുന്നു, അവിടെ ഒരു സാരി, ഇവിടെ സെയിം സാരി 3000 രൂപയ്ക്കാണ് വാങ്ങിയത് ഇന്ത്യൻ മണി എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്ന് മേഡം വെറും 960 രൂപയ്ക്കാണ് വാങ്ങിയിട്ട് പോയത് ആ സാരി. അപ്പൊ അവര് നല്ല പർച്ചേസ് ചെയ്തിട്ട് പോയിട്ടോ, നല്ല ഒരു 4-5 ബാഗായിട്ടാണ് പർച്ചേസ്. ഓണം പർച്ചേസിന് ഓണത്തിന് ഇങ്ങോട്ട് വരുന്നില്ല, അപ്പൊ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് പോയി. ഡെയിലി യു എസ് നിന്ന് കസ്റ്റമർ മാത്രം ഒരു 8-10 കസ്റ്റമർ, ലണ്ടൻ എന്ന് പറയാനേ ഇല്ല വാക്കുകളിൽ, അത്രയും കസ്റ്റമർ. എവിടെ ചോദിച്ചാലും ലണ്ടനാണ്, ഇംഗ്ലണ്ട്, ലണ്ടൻ, ഇങ്ങനെ അമേരിക്ക, യു എസ്, ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഇപ്പൊ ഇടങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു, വിക്ടോറിയ എന്ന് പറഞ്ഞ സ്ഥലം ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബോംബെ, അത് എടുത്തു പറയേണ്ടതാണ്, ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി, ഇന്റർനാഷണൽ മാത്രമല്ല ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്തുനിന്നും ആളുകൾ നല്ല രീതിയിൽ റെസ്പോൺസ്. ഗുജറാത്ത്, പൂനെ, നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, ബോംബെയിലൊക്കെ, താന, കല്യാണ്, പിന്നെ ഡോംബിവല്ല്, പനവേലി, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങള് ദിവസം ഓർത്ത് വെച്ചിട്ട് ഇവരെങ്കിലും സ്ഥലം പേര് കേട്ട് കേട്ട്. ബാംഗ്ലൂർ, ശിവജി നഗർ, വൈറ്റ്ഫീൽഡ്, പിന്നെ എത്ര ബാംഗ്ലൂർ എവിടെ സ്ഥലം അറിയണ്ടേ, ബാംഗ്ലൂരില് അയ്യപ്പ ടെമ്പിൾ, ഒരുപാട് അയ്യപ്പ ടെമ്പിളിൽ നടന്ന ആൾക്കാർ വരുന്നുണ്ട്, അവർക്കൊക്കെ നന്ദി ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ സ്റ്റോറോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലം, ഡൽഹിയും ഒരുപാട് സ്ഥലത്തും വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഓണാവുന്നതും വെയിറ്റ് ചെയ്യേണ്ട, ആളുകൾ ഇപ്പോഴേ കാണുന്നവര്, ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളല്ലെങ്കിൽ തന്നെ എവിടെന്നെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോട്ടെ, സംഭവം വിറ്റ് പോവും. ഒന്നുമല്ല ഞാൻ പറയുന്നത്, തിരക്കുകൾ കൂടുന്ന കാരണം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ സാരി പറയുമ്പോൾ ഇത്ര നേരം കാണിച്ചത് അതിൽ തന്നെ ചക്കാടാണ്, പ്രിന്റിംഗ് വരണായിട്ടാണ്. മൊത്തം ഇത്രയും ഡിസൈൻ ആട്ടോ, ജസ്റ്റ് നോക്കി നോക്കൂ, ഇത്രയും ഡിസൈൻ പറഞ്ഞു, ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് റെഡിക്കുണ്ട് കേട്ടോ. നമുക്ക് ടീച്ചർമാരൊക്കെ എല്ലാവരും ഒരുപോലെ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാനിതിൽ ഒരെണ്ണം കാണിച്ചുതരാം, ഈ ഒരെണ്ണത്തിന് ഒരെണ്ണല്ല, ഒന്ന് രണ്ടെണ്ണം കാണിക്കാട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ പല്ലു ആണ് വരുന്നത്, ഇതാണ് അതിന്റെ പല്ലു, ഇതും പ്രിന്റിംഗ് ആണ്, ജക്കാർഡ് പോലെ ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, ഒരു പുതിയ വെറൈറ്റി തന്നെ പറയാം, ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതാ, ഓ ഇങ്ങനെ വരില്ലേ, അങ്ങനെ എല്ലാം വരും, ഇങ്ങനെ വരുന്ന റേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലൊരു കാര്യങ്ങളുണ്ട്, ഈ ഒരു അതിൽ കളേഴ്സ് കണ്ടോ നിങ്ങൾക്ക്, കളർ ഗ്രീൻ കളർ പറയുന്നില്ലേ, ആ ഗ്രീന്, മഞ്ഞ, റോസ്, മിസ്റ്റേക്കുകളും ഡൗട്ടാ, ആഷ്, ഇതൊരു കളറാണ്, ഒരു കളറാണ് റോസ്, പിന്നെ വീണ്ടും നമ്മുടെ ആഷ്, മഞ്ഞ പോലത്തെ ആഷ്, ആഷ്, റോസ്, മഞ്ഞ, വീണ്ടും റോസ്, ഇതാ ഇത്രയും കളറാണ് ഒരു ഐറ്റത്തിൽ. ഓക്കെ, ഇഷ്ടം പോലെ കളറുണ്ട്, ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ മതി, കളർ അതിലെല്ലാം ഉണ്ട്. ഇത്രയും അവൈലബിൾ ആണ്. നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടത്, ഇതൊരു കാര്യം കൂടി അറിയാണ്ട്, ഈ ഇത്രയും വർക്ക് ചെയ്തൊരു സാരി നമുക്ക് വരുന്നത് 996 രൂപയാണ്, ഇത് ഡിസ്കൗണ്ട് ചെയ്തുതരും, കോട്ടൺ സാരി ആണ് കേട്ടോ. ഇത്രയും ഡിസൈൻ, ഈ ഒരു ഐറ്റത്തിന്റെ ഇത്രയും കളർ ചേഞ്ച്, എല്ലാത്തിലും ഓരോ ഡിസൈനിലും ഇത്രയും കളർ ചേഞ്ച് വരും കേട്ടോ നമുക്ക്. ഓക്കെ, ഇതാ അപ്പൊ അതിന്റെ വേറെ ഡിസൈനും കൂടി കാണിച്ചാൽ, അതിന്റെ പല്ലുവാണ്, ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ വരും, പ്ലസ് കുഞ്ചല. ഓക്കെ, ഇതാ അതിന്റെ വേറൊരു ഡിസൈനാണ്, ഇതിലും അതേപോലെ 15 കളറോളം വരും, നമുക്ക് എല്ലാം വെക്കാനുള്ള സ്ഥലമില്ലാത്ത കാരണമാണ്, ഇത് അതേപോലെ 15 കളറോളം വരും. ജസ്റ്റ് മുന്നാണ് ഞാൻ കാണിച്ചുതരാം, വെറും 990 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഓക്കെ, ഒരു കോച്ചം ഇക്കത്തെ ടൈപ്പ്, ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ, ഇക്കത്തെ ടൈപ്പ് പോലെ വരുന്നത്, ടൈപ്പ് വരുന്നത്. അതെ, ഈ സാരി ഇപ്പൊ ആകെ ഒരു പീസ് കാണുന്നുള്ളൂ, നമുക്ക് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം വരും, വരില്ലേ. അതെ, അതേപോലെ മാങ്ങ ഐറ്റം, ഇതിന്റെ വേറെ കളറുകളുണ്ട്, ഉള്ളതിൽ ഒരു കളർ കാണിച്ചു മാത്രം, മാങ്ങ പ്ലസ് സൈഡ് പ്ലസ് സിൽവർ. ഓക്കെ, കാരണം ഇത്രയും ഡിസൈൻ വരുന്ന കാരണം കണ്ടാലാണ്, ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞിരുന്ന 1015 രൂപ, നേരത്തെ കണ്ട സാരിയിൽ അത് 1015 രൂപ, ഇത്തിരി കൂടിയതാണ്, ഇത്തിരി കൂടിയതാണ്. അല്ല, അത് മിക്സ് ആയി വന്നാ തോന്നുന്നു കേട്ടോ, വേറെ ഐറ്റം ആണ്, വേറെ ഐറ്റം ആണല്ലേ. ഓക്കെ, അതെ, മിക്സ് ആയി വന്നത് ആദ്യം കാണിച്ചതിന്റെ ഐറ്റം അല്ല, ഇത് അതേപോലെ തന്നെയാണ്, പ്രിന്റിംഗ് ആണ് കേട്ടോ വരണേ. ഓക്കെ, മുന്താണിയാണ്, ഫുള്ളായിട്ട് മാങ്ങ ഡിസൈൻ ആണ്, മാങ്ങ അല്ലേ ഇത്, ആ ടൈപ്പ് മാങ്ങ തന്നെ, അതന്നെ മാങ്ങ പോലത്തെ ഡിസൈൻ, അതായത് ബാക്കിൽ ബ്ലൗസ് മാങ്ങയാണ്. ഓക്കെ,
മാങ്ങയല്ലേ ആളുകൾ പറഞ്ഞോളൂ നമ്മളോട്. അതെ അതെ അതെ, മാങ്ങ സാരി കഴിഞ്ഞ നയൻതാര സാരി ഹിറ്റായ പോലെ. ഇത് 1015 രൂപ കേട്ടോ, 1015 രൂപ അല്ലേ. ആ പ്രിന്റിംഗിന് അനുസരിച്ചുള്ള ഒരു ഇത് മാത്രം. ഓക്കെ, അതേപോലെ ഇതും അതെ, ഇത് നമുക്ക് 1015 രൂപയാണ് വരുന്നത്. കോട്ടണിലൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ. ഇടിവെട്ട് സാരികളൊന്നും ഇടിവെട്ടൊന്നുമില്ല കേട്ടോ, ഡിസൈൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതാണ് മുന്താണി. അതിന്റെ ബാക്കിൽ തൊട്ട ബാക്കിൽ ബ്ലൗസ് കണ്ടില്ലേ, അടിപൊളി ബ്ലൗസാണ്. ബാക്കി ബോഡി ഫുള്ളായിട്ട് ഇത് വരും കേട്ടോ, ഭയങ്കര ഗ്രാൻഡ് പറഞ്ഞ ഗ്രാൻഡ് ആയിട്ട് തോന്നിക്കില്ല, കളറുമില്ല. ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ വരണേ. നമുക്ക് പുറത്തുനിന്നൊക്കെ വിളിക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട്. അവര് വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവരുടെ ഫ്രം അഡ്രസ് വെച്ച് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. ഈ സാരി ഇപ്പൊ വേണമെന്നാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ദാ ഇതൊരു ഡിസൈൻ ആണ്. അതേപോലെ ഇതാ തുറന്ന് കാണിച്ചാൽ കാണിച്ചുകൊണ്ടേയിരിക്കണം. ഞാനിപ്പോ സമയം ഓവർ ആവാൻ പാടില്ല. ഒരു ഒറ്റ ഡിസൈൻ കാണിക്കുമ്പോൾ ഇത്ര സമയമാകുമ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ഇല ഡിസൈൻ ആണ്. ഇല കാണണമെങ്കിൽ ഇലയും കാണിച്ചു തരാം, മാങ്ങ കാണണമെങ്കിൽ മാങ്ങയും കാണാം. ഇല വരണം നിർത്താം. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇല ഞാൻ വേണമെങ്കിൽ നമ്മുടെ മെയിൻ ഇതല്ലേ, ആവും അല്ലേ, മരം ഒരു വരല്ലേ. തീർച്ചയായും മരമില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അതിന്റെ മുന്താണി ആവുണ്ട്, ഇലയുടെ മുന്താണിയാണ് കേട്ടോ. മുത്തം പ്രിന്റാണ്, ഇലയുടെ ബ്ലൗസ് ആണ്, ബാക്കി ഫുള്ളായിട്ടും ഇങ്ങനെ വരും. ഇത് കണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇതിനൊരു പേര് വെച്ചാലോ, ഒരു മരം സാരി എന്ന് വെക്കാം. മരം സാരി എന്ന് ചോദിച്ചാൽ മതി. ട്രീ സാരി മതി, ട്രീ സാരി ഇംഗ്ലീഷ് ആക്കാം നമുക്ക്. അപ്പൊ ഇതിനെ ചോദിക്കണമെങ്കിൽ ട്രീ സാരി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഓടി എത്തിക്കോളും, ഓടി എത്തിക്കോളും അല്ലേ. ട്രീ സാരി, ട്രീ സാരിയിൽ ഒരുപാട് കളർ ഉണ്ട് മരത്തില്, ഒരുപാട്. സ്റ്റാഫിന്റെ അടുത്ത് പറയാൻ മറക്കണ്ട കേട്ടോ. ഞാൻ പറയാം. സ്റ്റാഫിനെ ഇതൊരു സാരിയാണ്, ഇതൊരു മാങ്ങ പ്ലസ് സാരി കേട്ടോ. മാങ്ങ ഡിസൈൻ വരണ പോലത്തെ ഒരു സാരി ഉണ്ട്. ഇത് നോക്കൂ. ആ അടിപൊളിയായി. അതെ അതെ അതെ, നമുക്ക് മാവ് ഒന്ന് ചോദിച്ചാൽ മതി. മാമ്പഴം അത് പറഞ്ഞോണ്ടെന്ന് വിചാരിക്കരുത്, ഡിസൈൻ ആണ് പറയണത്. അല്ല നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ല, അല്ലെങ്കിൽ പിടിച്ചു നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. അതാ മാങ്ങ മാവാണ് കേട്ടോ. ഓക്കെ, സാരിയിൽ വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എന്തത്, ഇത് പേര് കിട്ടുന്നില്ല കേട്ടോ, എന്തോ ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമുക്ക് ക്ലോസപ്പ് കാണിച്ചു കൊടുത്താൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമുക്ക്. അതെ അതെ, നമുക്ക് വെറൈറ്റി ഡിസൈൻ ആയിട്ട് തോന്നുന്നു, മനസ്സിലാവാത്ത ഡിസൈൻ എന്ന് പറയാം ആണെങ്കിൽ. അതെല്ലാം വെറൈറ്റി ഉണ്ട് കേട്ടോ. വെറൈറ്റി ഉണ്ട് സംഭവം, ഞാൻ നോക്കട്ടെ, മനസ്സിലാവുണ്ടോ. മനസ്സിലാവാത്ത ഡിസൈൻ ആണ്, എന്തെങ്കിലും അതാണ്. ഒരു ഡിസൈൻ ചെയ്തിട്ടാണ്, അലേക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സംഭവം, വെറൈറ്റി ആണ്, വെറൈറ്റി ആണ് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും, ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഇലയിലാണ് കേട്ടോ. അതാ ഇല, നമ്മളാണത് വരച്ചുണ്ടാക്കി കൊടുക്കണത്. നമുക്ക് ലാസ്റ്റ് ഡിസൈൻ അടിച്ചു വരുമ്പോൾ മനസ്സിലാവാത്ത ഇതായിപ്പോയി. തൊട്ട ബാക്കിൽ ബ്ലൗസും ഉണ്ട്. അതാ നമ്മൾ വരച്ചുണ്ടാക്കി കൊടുത്തത് വേറെ ആയിട്ടാണ്, പക്ഷേ ഡിസൈൻ അടിച്ചു വന്നിരിക്കുന്നത് ഒരു ടൈപ്പായിട്ട് വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സംഭവം രസം കേട്ടോ. ബോറൊന്നുമില്ല, നല്ല ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട്. അതാ ഇലയിൽ തന്നെ ഒരുപാട് കളർ വരുന്നുണ്ട്. ട്രീ സാരിയിൽ ഒരുപാട് കളറൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ പിടിച്ചാൽ മതി. നമുക്ക് ഇനി ഒരുപാട് മോളില് ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കാണാം, അവിടെ മോളില് ഇതിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ അങ്ങോട്ട് വരും. ഇത് കൂടാണ്ട് നമുക്ക് ഗോഡൗണിലും ഉണ്ട് സാധനങ്ങൾ. സ്റ്റോക്ക് കാണിക്കാം, സ്റ്റോക്ക് കാണിക്കാം. ഇതാ ഇവിടെ വെച്ചിരിക്കണത്, ഇതൊക്കെ ഇവിടെയൊക്കെ മാങ്ങയൊക്കെ ഇനി ഉണ്ട് കേട്ടോ. നല്ല നല്ല കളർ മാങ്ങകളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിരിക്കണത് മൊത്തം ഇത്രയും ഡിസൈൻ ഉണ്ട്. ഇതിന് ഓരോന്ന് എടുത്താലും ഡിസൈൻ വന്നുകൊണ്ടേയിരിക്കും. ഇതാ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ട്രീ സാരി എന്ന് പറയാം. ഇതാ മൊത്തം ട്രീ സാരിയാണ്. ഇതാ ഇവിടെയും കാണാം, ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ട്രീ സാരിയാണ്, കയ്യിൽ എടുക്കണതൊക്കെ ട്രീ സാരി വരണം കേട്ടോ. മരമാണ് ഇപ്പോൾ. ഇതാ കോച്ചമ്പള്ളി സാരി ഉണ്ട്. കോച്ചമ്പള്ളി പറയുമ്പോൾ നേതല്ല, പ്രിന്റിംഗ് ആണ്. ഇതാ ഓക്കെ, കോച്ചമ്പള്ളി സാരി ഉണ്ട്, അടിപൊളിയായിരിക്കും. മഞ്ഞ, ഇതാ ഇതൊക്കെ ഒരു വെറൈറ്റി കളറാണ്, എവിടെയും കാണാൻ കട്ടാത്ത കളറാണ്. ഇതിനൊരു പച്ചയും കൂടി ഉണ്ട് നമുക്ക്. ഇതാ ഇതൊക്കെ ഒരു കോച്ചമ്പള്ളി ടൈപ്പാണ്. ഓക്കെ, ഒരു നമുക്കൊരു മൊത്തത്തിൽ നമുക്ക് 110 ഡിസൈൻ ഉണ്ട്. ഉറപ്പായിട്ട് 110 ഡിസൈനും കാണിക്കാൻ പറ്റും കേട്ടോ. രാജബ്രോ അടുത്ത ഏതാണ് നമ്മുടെ? നമ്മുടെ അടുത്തൊരു വീണ്ടും കോട്ടൺ സാരി തന്നെയാണ്. ഇതിനെ ഡാൻസിന് ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട്. ഡാൻസ് സാരി ഉപയോഗിക്കാറുണ്ട്. ഡാൻസ് സാരി എന്നാണ് വിളിക്കുന്നത്. ഡാൻസ് സാരി എന്ന് വിളിക്കാറുണ്ട്. ഡാൻസ് പറയുമ്പോൾ ഈ ഒരു ഐറ്റം ഒരുപാട് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഒരെണ്ണം തുറന്ന് കാണിച്ചാൽ. ഓക്കെ, ഇഷ്ടംപോലെ കളറുകളുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് കളറുണ്ട്. അതെ പല്ല് വരണേ. ഓക്കെ, സൈഡ് ഡാൻസ് സാരി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നില്ല, ഇപ്പം നെയ്ത് വന്നിട്ടേ ഉള്ളൂ. നമ്മൾ പുതിയതായിട്ട് നെയ്ത് കൊണ്ടുവന്നതാണ്. ഫ്രഷ് പീസുകളാണ്, ഫ്രഷ് പീസുകളാണ് ഡാൻസ് സാരി. ആർക്കും അറിയില്ല ഇവിടെ ഉള്ള കാര്യം. ഓക്കെ, ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡാൻസിന് മാത്രമല്ല ഇത് ഉപയോഗിക്കുക, എല്ലാവരും നമ്മൾ എല്ലാത്തിനും കൊടുക്കാറുണ്ട്. കൂടുതൽ അവരാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഡാൻസുകാരാണ്. ഓക്കെ, പിന്നെ ടീച്ചേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ അനിയത്തിമാർ ഡാൻസ് കളിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഡാൻസിൻ്റെ സാരികളുടെ കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഇങ്ങനത്തെ കളറാണ് വരാറ്. ഒരുപാട് ഇടിവെട്ടി കളർ ഡാൻസ് ആയിരിക്കും വരില്ല. ഇതൊരു ഹാരി, ഇതൊരു കളർ, ബ്ലൂ, കോഫി, ഓറഞ്ച്, ഡാർക്ക് ഗ്രീന്, ഇതൊരു കളർ, മഞ്ഞ, ഒരുപാട് കളർ വെക്കാണ്ട്. ഓക്കെ, അപ്പൊ ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് സാരി അന്വേഷിച്ച് വേറെ എവിടെയും പോണ്ട. ഏആറിലെ ഒന്നാമത് ഇട്ട ഇഷ്ടം പോലെ കളക്ഷനും കാര്യങ്ങളുണ്ട്. അതേപോലെ വേറൊരു സാരി ഉണ്ട്. ഇതിപ്പോ അത് ഡാൻസിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, കൂടുതൽ അതാണ്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് നോർമൽ ടീച്ചർമാരും എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഞാൻ തുറന്ന് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ഉള്ളിൽ ഫുൾ ബുട്ടാസ് ആണ് വരുന്നത്. ബുട്ട, ഓക്കെ, ഇതെങ്ങനെ പല്ലു കുഞ്ഞു, ഇത് വരും ടസൽ വരും, പിന്നെ ഇതാ ഉള്ളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, കണ്ടല്ലേ, ചെറിയ ചെറിയ ബുട്ടാസ് ആയിട്ട് വരാം. നമുക്കിത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. കോട്ടൺ സാരി ഉപയോഗിക്കുന്നവർ അത് തന്നെ കോട്ടൺ സാരി അധികം ഉപയോഗിക്കാറ്, അവരൊക്കെ സ്ഥിരം വരാറുള്ളതാണ്. നമുക്ക് വേറൊരു സംഭവമുണ്ട്, അതായത് നമ്മുടെ ഈ പഞ്ചായത്തുകളിലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമുക്ക് ഈ പഞ്ചായത്തുകളിൽ നിന്ന് കുറേ പേര് സ്റ്റാഫുകൾ വരാറുണ്ട്. നമുക്ക് തൃശ്ശൂരിൽ നിന്നാണെങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും യൂണിഫോമായിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം പഞ്ചായത്തിലൊക്കെ എല്ലാവരും സാരിയാണ് തീർച്ചയായും അങ്ങനെ പറയാൻ പറ്റില്ല. സാരികൾ ഇന്നും കൂടി നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, കൊടകര പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കൊടകരയിൽ നിന്ന് കുറേ കസ്റ്റമർ വരുന്നുണ്ട്, അന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രസിഡന്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഞ്ചായത്തും വലിയ വലിയ ഓഫീസുകൾ ഇങ്ങനൊക്കെ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ എടുക്കുന്നത്. അതേപോലെ അതിന്റെ ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളർ റേറ്റ് പറഞ്ഞു 866 രൂപയാണ്. ഇതൊരു ഇങ്ങനത്തെ ഒരു കളർ, ഇതൊക്കെ അതിന്റെ കളർ കേട്ടോ. പർപ്പിള്, പർപ്പിൾ ലൈറ്റ്, ഇതൊരു ബ്ലൂ ഗ്രീനാണ്, ഇതൊരു ആകാശനീല, ഇതൊരു കളറ്. നമ്മൾ ആകാശനീല ഒക്കെ ചെറിയ പ്രായത്തിൽ നമ്മളിങ്ങനെ പറയാറുള്ള കളറാണ്, പറയേണ്ട ആവശ്യം വന്നു. കാരണം ആകാശനീല പോലുണ്ട് അല്ലേ, അല്ല വൈറ്റിനോട് സാമ്യം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയില്ല, അല്ല പണ്ട് കളർ അറിയാണ്ട് ആകാശനീല കളർ പറയാറുണ്ട്. എനിക്കിപ്പോ വന്നത് സ്പോട്ടിൽ വന്നതാണ്. ഇങ്ങനത്തെ ഒരു കളറ്, ഏഷ് കളറ്, യെല്ലോ ലൈറ്റ്, മറ്റേ റോസ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇതിന്റെ സ്റ്റോക്ക് റെഡിക്ക് ഉണ്ട്, നമുക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് വീണ്ടും ഒരു സാരി. ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ. ഇതില് അവിടെ അനുബന്ധം ഇതിലൊരു 20 കളറോളം വരുന്നില്ലടോ ഈ സാരിയില്. ഇത് അതെവിടെ വെച്ചിരിക്കണേ? ആ അയ്യോ, കളറുകൾ അവിടെ ഉണ്ട്. ഞാനിത് ഒരെണ്ണം ദിവസം തുറന്ന് കാണിക്കാം, കളർ അവിടേക്ക് പോകട്ടോ. എല്ലാം വെക്കാൻ പറ്റില്ല, 10-25 കളറോളം ഉണ്ട് ഇതില്. ഞാൻ ഇത് ഒരു കളർ കാണിക്കാട്ടോ. ഓക്കെ, നമ്മുടെ പർപ്പിളിനെ കാണിക്കാം. സംഭവം കോട്ടണില് ഒത്തിരി കളർഫുൾ കോട്ടൺ സാരിയാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്, കൂടുതൽ ടീച്ചേഴ്സ് ആണ്, എല്ലാവരും ഒരുപോലെ എടുക്കുന്ന സാരിയാണ്. ഇതാ ഇങ്ങനത്തെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അങ്ങനത്തെ ബുട്ടാ സാരിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ടീച്ചേഴ്സിന് പുറമെ അമ്മമാർക്കും കാണുന്നവർക്കൊക്കെ അമ്മമാർക്കൊക്കെ എല്ലാ കളറും ഉണ്ട്. അതായത് അമ്മമാർക്ക് വീഡിയോ കാണുന്ന രാജുബ്രോ എന്താണ് ഇങ്ങനെ ടീച്ചർ? സോറി കേട്ടോ, ടീച്ചർമാർ അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കാരണം ഇങ്ങനത്തെ കോട്ടൺ സാരീസ് കൂടുതൽ ഡെയിലി ചോദിച്ചവർ അവരാണ്. പിന്നെ നോർമൽ കസ്റ്റമർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അമ്മമാരെ അവർക്കൊക്കെ. അതേപോലെ നമുക്ക് ഈ സാരിയിൽ കളറുകളും കാണിച്ചു കേട്ടോ. ഇതിന്റെ നമുക്ക് വേറൊരു കാര്യം അറിയണ്ടേ? റേറ്റ് ഈ ഒരു സൈഡ് അടക്കം ബോർഡറുള്ളതാണ്. 745 രൂപ ആണ് ഇതിന്റെ വരുന്നത്. ഇതിന്റെ കളർ ഞാൻ ഇവിടെ ഉള്ളത് ഇട്ട് കാണിച്ചു തരാം. അടിപൊളി കളർ ആയിട്ട് അരവിന്ദ വിറ്റ സംഭവം അവർക്കുണ്ടല്ലേ. ഒരു സാരി പിന്നെ ഇങ്ങോട്ട് വരൂ, കളർ ചേഞ്ചുകളാണ് ഇതിന്റെ. വരൂ വരൂ, അതെ ഇവിടെ കുറച്ചേ വെച്ചുള്ളൂ, ബാക്കിയൊക്കെ നമ്മളുണ്ട്. കളർ ചേഞ്ചുകൾ പറയുകയാണെങ്കിൽ ഇട്ട് ഇടുന്തോറും കളർ എന്നാ പറയാ അതിനെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അത്രയും കളറുകൾ മനസ്സിലാവും ഇഷ്ടം പോലെ. അവിടെ എല്ലാം വെച്ചിട്ടില്ല, മെയിനായിട്ട് ഇടിവെട്ട് കളർ മാത്രം പുറത്തെടുക്കുന്നുള്ളൂ. ഇതാ ഇങ്ങനത്തെ ഉള്ളി കളർ, ഗ്രീൻ കളർ, സ്റ്റാൻഡേർഡ് സംഭവം. അതെ അതെ, ഇങ്ങനത്തെ ഒരു കളർ ഒരുപാട് അടിക്കാത്ത കളറാണ്. ഓക്കെ, ബ്ലൂ കളർ, ഓറഞ്ചിൽ തന്നെ ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച്, ഇങ്ങനെ ഒരുപാട് കളറാണ് ഇതില്. ഇത്രയും കളറുകളുണ്ട്, ഏതെങ്കിലും മാർക്ക് ചെയ്യാം, ഫുൾ ആയിട്ടൊന്ന് വീഡിയോ എടുക്കാം നിങ്ങൾക്ക്. ഏതെങ്കിലും മാർക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ കാണാം. ഏതെങ്കിലും ഒക്കെ ഗ്രീനോ 745 രൂപ. നല്ല റണ്ണിംഗ് ഉള്ളതാണ്, 6.5 മീറ്റർ സാരിയാണ്, നല്ല ലെങ്ത് ഉണ്ട്. ഓക്കെ, എത്ര വണ്ണുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കിളിപ്പച്ചി എല്ലാ കളറും ഉണ്ട് ഇട്ടതില്. ഓക്കെ, ഈ സാരി അപ്പൊ നമുക്ക് ഇതില് ഈ കാണുന്ന കളറിൽ മാർക്ക് ചെയ്ത് അയച്ചാൽ മതി. അല്ല നേരിട്ട് വരുന്നവർക്കും വരാം. നമ്പർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ ബുക്ക് ചെയ്തിട്ടോ.
സർവീസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സർവീസ് എല്ലാം മാറ്റി മാറ്റി ചെയ്തുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് നോക്കാനും സമയമില്ലാന്നായിട്ട് പറയണത്. കൊണ്ടിരിക്കണല്ലേ ഒരു കസ്റ്റമർ നമ്മുടെ ചാനൽ കണ്ടിട്ട് വന്നിട്ടുണ്ട്. എവിടെന്നാണ് വരുന്നത്? കോട്ടയം. ഓക്കെ, വെഡ്ഡിംഗ് പർപ്പസ് ആണോ? അതെ. എങ്ങനെയുണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞാ? കഴിഞ്ഞു. എങ്ങനെയുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ? നന്നായിരിക്കുന്നു. നന്നായിട്ടുണ്ടോ? കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കളക്ഷൻ ഒക്കെ ഒരുപാടുണ്ട്. ആണോ? ഇതാണ് വധു? എന്നാണ് കല്യാണം? കോട്ടയംകാരാണ് കൂടുതൽ വരുന്ന പറഞ്ഞത്. അപ്പൊ അതിലൊരു കോട്ടയംകാർ ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. കോട്ടയംകാർ ഭയങ്കര ഇതാണ്, സപ്പോർട്ടാണ്. കോട്ടയംകാർക്ക് വലിയ നന്ദി എന്ന് ഞാൻ പറയണം കേട്ടോ വീഡിയോയില്. കാരണം ഇവരടക്കം കോട്ടയംകാരാണ് നല്ല സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ എല്ലാവരും രാവിലെ ഒന്നും വരല്ലേ, രാവിലെ നേരത്തെ ഇറങ്ങി 5 മണിക്കൂർ ട്രാവൽ ചെയ്തുണ്ട്. അപ്പൊ അതിന് വേണ്ട പോലെ ഡിസ്കൗണ്ട് 5 വേഗം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ വേണ്ട റെഡിക്ക് ഡിസ്കൗണ്ട് ഒക്കെ. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് നമ്മുടെ വീട് എടുക്കുന്ന ഗ്യാപ്പില് വൈകിട്ട് എടുക്കാറ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ എംബേഡ് ചേട്ടൻ വീടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സർവീസ് ഒക്കെ ഓക്കെ അല്ലേ ചേച്ചി? സർവീസ് ഒക്കെ നമ്മുടെ അതായത് വീട് പോലെ പർച്ചേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും അതേപോലെ വരാം, എന്ന് വേണമെങ്കിൽ വരാം. അപ്പൊ എല്ലാം ഉണ്ടാവട്ടെ. കല്യാണ പെണ്ണിനെ അടുത്തത് ആണ് പറഞ്ഞു കഴിഞ്ഞോട്ടോ. ഞങ്ങള് കായംകുളത്തുനിന്ന് രാവിലെ ഇറങ്ങിയാണ്. എത്ര മണിക്ക് വന്നത്? ഞങ്ങള് 5 മണി കഴിഞ്ഞപ്പോ ഇറങ്ങി. 5 മണി കഴിഞ്ഞ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പൊ രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ്. ശരി, ശരി.